ഇനി ഞാൻ വന്നിരിക്കുന്നത് ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. ഇത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1½ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 10 രൂപയ്ക്കൊക്കെ തയ്യാറാക്കുന്ന അരിപ്പൊടിയാണ്. ഒട്ടും തരിയില്ലാത്ത അരിപ്പൊടി വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ടിത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഇവിടെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ലോണം വെള്ളം തിളച്ച് വരണേ. എന്നിട്ട് അത് ഒഴിച്ചിട്ട് വേണം നമുക്ക് ഈ അരിപ്പൊടി കുഴച്ചെടുക്കാൻ. ഇനി ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക. ടോട്ടൽ ഞാൻ 1½ കപ്പ് വെള്ളം വേണ്ടി വന്നത് കുഴച്ചെടുക്കാൻ. 1½ കപ്പ് അരിപ്പൊടിക്ക് 1½ കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വെള്ളത്തിലൊക്കെ ചെറിയ വ്യത്യാസം വരെ അരിപ്പൊടിക്കനുസരിച്ചിട്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇത് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ ആകുമ്പോൾ കുഴച്ചെടുക്കാം. അരിപ്പൊടി അടച്ചു വയ്ക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഉണങ്ങി വരുവേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന പരുവായിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടിയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. അപ്പോൾ അരിപ്പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ സേവനാഴിയിലിട്ട് കൊടുക്കാം. ഇഡ്ലി പാത്രത്തിൻ്റെ തട്ടിൽ എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചുറ്റിച്ചെടുക്കാം. ഇഡ്ലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇടിയപ്പം എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ഇടിയപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.